പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും നല്ലൊരു ചിരി ചിരിയോടുകൂടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് അധ്യായമായിരുന്നു പഠിച്ചത് അതെ അധ്യായം മൂന്ന് യേശു വിമോചകനും കർത്താവും അതെ നമുക്ക് ആ ക്ലാസിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്നേഹസ്വരൂപനായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും വിമുലീകരിക്കണമേ ആ മീൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ പലരുടെയും മനസ്സിൽ ആ അതുണ്ട് ആ മുഖത്ത് കണ്ടാൽ അറിയാം അതെ നമ്മൾ യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു യേശു വിമോചകനായ ക്രിസ്തു അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കടന്ന് കടന്നു ചെന്ന് നോക്കി പിന്നെന്താണ് ചർച്ച ചെയ്തത് അതെ യഹൂദ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പൊതുസമൂഹത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് നമുക്കിന്നൊരു ഇനിയൊരു വചനഭാഗം ശ്രവിക്കാം മർക്കോസ് സുവിശേഷകൻ പത്താം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകുവാനും അത്രേ എല്ലാവരും കേട്ടല്ലോ ഇതിനോട് അനുബന്ധമായിട്ട് നമുക്ക് മറ്റൊരു വാക്യം കൂടി ശ്രവിക്കാം എന്താണത് യോഗനാൻ സുശേഷൻ പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദം കഴിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദം കഴുകണം രണ്ട് വാക്യങ്ങളും നമ്മൾ ശ്രവിച്ചു ഈ വാക്യങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആ ജോണെ എന്താണ് അവിടെ പറഞ്ഞത് ഒന്ന് പറഞ്ഞേ ആ ആരോ പറഞ്ഞു എൻ്റെ ഇടയ്ക്ക് ആ അവരെന്നെ സ്നേഹിക്കണം ശത്രുക്കളെ സ്നേഹിക്കണം അതെ കർത്താവും പഠിപ്പിച്ച് ഇത് തന്നെയാണ് കർത്താവ് പറയുന്നുണ്ട് തൻ്റെ ജീവിതം കൊണ്ടാണ് അതിന് മറുപടി കൊടുത്തത് തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതിന് മറുപടി കൊടുത്തത് അതെ തീർച്ചയായിട്ടും നമ്മളും അവരനെ സ്നേഹിക്കണം എന്ന് പറയുകയാണ് നമുക്ക് ഇന്ന് ഒരു കഥ കേട്ടാലോ സാവൂളിൻ്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആഴത്തിൽ പഠിക്കുന്നത് നമുക്കിപ്പോഴായിരിക്കും നമുക്കൊന്ന് കേൾക്കാം ആരായിരുന്നു സാവൂള് ആ എന്താ മേരി പറഞ്ഞത് എന്താണ് അതെ ക്രിസ്ത്യാനികളെ ആ പിടിച്ചു കിട്ടുന്ന ഒരാളാണ് അതെ ശരിയാണ് ക്രിസ്തു മതം സ്വീകരിക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും അവരെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരാളായിരുന്നു സാവൂള് താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരാൾ സാവൂള് പിന്നീട് അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് ആ അദ്ദേഹം പാടെ മാറി അല്ലേ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിൽ മുമ്പനായി മാറി നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം അവർ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് ഓടി ഒഴിച്ചു പ്രാണരക്ഷാർത്ഥം ഓടി പിന്നീട് ഉത്ഥാനത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അവർക്കെന്ത് മാറ്റമാണ് വന്നത് അവർ പൂർവാധികം ശക്തിയോടെ തൻ്റെ ജീവനെ ബലി കൊടുത്തും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു സാബൂളിന് ഈ ഒരു വൽ ഈ മാറ്റം ഈ പെട്ടെന്നുള്ള മാറ്റം എങ്ങനെയാണ് ഉണ്ടായത് നമുക്കൊന്ന് നോക്കാം സാവൂൾ ഇങ്ങനെ ക്രിസ്ത്യാനികളെ തേടി പിടിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്നതായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ദമാസ്കസിലേക്ക് പോകുന്ന വഴി ആകസ്മികമായ ഒരു സംഭവം ഉണ്ടായി എന്താണ് സംഭവം ആ മറികുട്ടി പറഞ്ഞ എന്താണ് സംഭവം ആ പെട്ടെന്ന് ഒരു മിന്നൽപ്പിണർ വരികയും അത് സാവുളിൻ്റെ മുഖത്തേക്ക് പതിക്കുകയും സാവുൾ നിലത്ത് വീഴുകയും ചെയ്തു സാവുൾ എന്താണ് ചോദിക്കുന്നത് കർത്താവേ നീ ആരാണ് അപ്പോൾ ഒരു സ്വരം ആ കാതുകളിൽ വന്ന് അലയടിക്കുന്നുണ്ടാവുന്നു എന്തായിരുന്നു ആ സ്വരം നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ സാവുളിന് പിന്നീടൊരു ദർശനമുണ്ടാകുന്നു അനന്യാസ് എന്ന ഒരാൾ തന്നെ കാണാൻ വരുമെന്നും തൻ്റെ കാഴ്ച തിരികെ ലഭിക്കുമെന്നുമുള്ള ആ ഒരു ദർശനം ഇതേ സമയം ദമാസ്കസിലുണ്ടായിരുന്ന അനന്യാസ് എന്ന ശിഷ്യന് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു ആ സ്വരം അദ്ദേഹത്തിന് ശ്രവിക്കാൻ പറ്റുന്നുണ്ട് നീ ഋചി എന്ന് പറയുന്ന ഒരു തെരുവിൽ പോകണമെന്നും അവിടെ യൂദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷി അന്വേഷിക്കണമെന്നും പറയുന്നുണ്ട് അപ്പോൾ അനന്യാസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ വിജാധ്യയുടെ ഇടയിൽ ഇത്രയധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച അങ്ങനെ അങ്ങനൊരു മനുഷ്യനെക്കുറിച്ചാണ് സാവൂൾ എന്ന പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അപ്പോൾ കർത്താവ് പറയുന്നു നീ പോകുക വിജാതിയുടെ ഇടയിലും ഇസ്രായേൽ മക്കളുടെ ഇടയിലും രാജാക്കന്മാരുടെ ഇടയിലും അവനെ എൻ്റെ നാമം വഹിക്കുന്ന ഒരാളാക്കി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ആ സ്വരം കേട്ടത് അനന്യാസ് സാവൂളിനെ തേടി പോകുന്നു സാവൂളിനെ കാണുന്നു ആ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു നീ മാർഗമധ്യേ പ്രത്യക്ഷപ്പെട്ട നിനക്ക് മാർഗമധ്യയെ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ ആ സ്വരത്തിന് ഉടമയായ കർത്താവായ യേശുവാണ് എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത് അദ്ദേഹം നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുമെന്നും അനന്യാ സാവൂളിനോട് പറയുന്നു ഉടൻ തന്നെ സാവൂളിൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പല് പോലെ എന്തോ ഒന്ന് താഴേക്ക് അടർന്നു വീഴുകയാണ് ചെയ്യുന്നത് ആ കാഴ്ച തിരിച്ചു കിട്ടുന്നു സാവൂളിന് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് ഒരു ജ്ഞാന ജ്ഞാനസ്നാനത്തിലൂടെ പൗലോസ് എന്ന പദം സ്വീകരിക്കുന്നതിലൂടെ സാവൂൾ ചെറുതാകുകയാണ് കൂടാതെ കർത്താവായ യേശുവിനെ തൻ്റെ നാഥനായി തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് കർത്താവിനെ നാഥനും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് സാവൂൾ എന്ന മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ ഒരു വലിയ തുടക്കത്തിന് അവിടെ സാക്ഷ്യം വഹിക്കുകയാണ് ഈ കഥയിൽ ഈ ഒരു തിരുവെടുത്തുകളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവിടെ അനന്യാസ് പറയുന്നുണ്ട് കർത്താവായ യേശുവെന്ന് അതേപോലെ തന്നെ ഇതിൻ്റെ ഒടുവിൽ സാവൂള് യേശുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ കർത്താവായി നാഥനായി സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് ഈ കർത്താവ് നമ്മൾ പഴയ നിയമത്തിൽ ഏകദേശം ആറായിരം തവണ കർത്താവ് എന്ന പദം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുതിയ നിയമത്തിലേക്ക് ഈ കർത്താവ് എന്ന പദം വരുമ്പോൾ അത് എപ്പോഴാണ് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും ഉത്ഥിതനായ യേശു യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം മാത്രമാണ് കർത്താവ് എന്ന പദം നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നത് ഈ കർത്താവ് എന്ന പദം വീണ്ടും പല അവസരങ്ങളിലും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നു ശിഷ്യന്മാരുടെ ഇടയിൽ ഈ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ തിവരിയാ കടൽപ്പുറത്ത് ആ കടൽക്കരയിൽ തൻ്റെ ജോലി പരാജയപ്പെട്ടിരിക്കുന്ന ക്ഷിമയോൺ പത്രോസും കൂട്ടരും ആ സമയത്ത് യേശു അവിടെ കടന്നു വരുന്നു ആ പടകിൻ്റെ വലതുഭാഗത്ത് നിങ്ങൾ വലയറിയുവിൻ എന്ന് പറയുന്നുണ്ട് അവർ മത്സ്യബന്ധനത്തിന് ഇറങ്ങി പുറപ്പെട്ടു അവർക്കൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഷിമേൻ പത്രോസും കൂട്ടരും ഇരിക്കുമ്പോഴാണ് കർത്താവ് ആ കരയിലേക്ക് വരുന്നത് ആ പടകിൻ്റെ വലതു ഭാഗത്തേക്ക് വലയെറിയാൻ പറയുന്നുണ്ട് അവർ വല എറിഞ്ഞു വല നിറയെ മത്സ്യങ്ങളെ കിട്ടി അപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് അത് കർത്താവണെന്ന് ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങളാണ് ഉള്ളത് കർത്താവ് എന്ന പദം ദൈവത്തെ സൂചിപ്പിക്കുന്നു ആ പദം നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ എന്താണ് പറയുന്നത് കീരിയോസ് ഗ്രീക്ക് നാമമാണ് കീരിയോസ് എന്താണ് അതിൻ്റെ അർത്ഥം എല്ലാ സൃഷ്ടികളുടെയും മേൽ ആധിപത്യമുള്ളവൻ നമ്മുടെ ആദിമ സഭയും ക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ഈ ഉത്ഥാന രഹസ്യവും തന്നെയല്ലേ പിന്തുണർന്നു പോകുന്നത് അതെ ഈ ഉത്ഥാന രഹസ്യത്തിൽ അല്ലെങ്കിൽ അതിന് ഉത്ഥാനത്തിന് ശേഷമുള്ള ആ ദൈവികത ആ കർത്താവ് എന്ന പദത്തിലൂടെ അല്ലെങ്കിൽ വന്നു ചേർന്നിട്ടുള്ള ആ ദൈവികത അതുതന്നെയാണ് നമ്മളും തുടരുന്നത് ഈ ഉത്ഥാന രഹസ്യം ക്രിസ്തു നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ആ ജോർജേ ഒന്ന് പറഞ്ഞേ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മാർക്കോസ് വിശേഷകൻ എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ തുടങ്ങി അതെ ഈ ഉത്ഥാന രഹസ്യം ശത്രുക്കളുടെ പേര് എങ്ങനെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത് ആ ക്രിസ്തുവിനെ അടക്കം ചെയ്തതിന് ശേഷം പ്രധാന പുരോഹിതന്മാരും പരിസരും എല്ലാം കൂടെ വീലാത്തോസിൻ്റെ അരിക്കെ ചെന്നു എന്താണ് പറഞ്ഞത് ആ എന്താണ് പറഞ്ഞത് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു മൂന്നാം ദിവസം ഉയർക്കുമെന്ന് അതുകൊണ്ട് എന്ത് വേണമെന്നാണ് ബി ലാദോസിനോട് പറഞ്ഞത് ആ കല്ലറയ്ക്ക് കാവലിന് ആളെ ഏർപ്പെടുത്തണമെന്നാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടതാണ് വിമോചകനായ ക്രിസ്തുവിനെ ഉത്ഥാനത്തിന് ശേഷം കർത്താവ് എന്ന ദൈവീകതയിലേക്ക് അടുപ്പിക്കുന്നതായിട്ടാണ് നമുക്കറിയാം സാഹുളുടെ കഥയിലൂടെ നമ്മൾ കടന്നു വന്നു ഇനി നമുക്ക് ഈ സാവൂൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനമായാലോ അതെ ഈ സാവൂൻ്റെ കഥ നിങ്ങളൊരു ചിത്രകഥയായിട്ട് രൂപപ്പെടുത്തുക ഒരു ചാർട്ടിൽ ഒരു ഫ്ലോസ് ചാർട്ടായിട്ട് അത് എഴുതി വെച്ചാലും വളരെ മനോഹരമായിരിക്കും ഇതെന്നിട്ട് നിങ്ങൾ മധുബോധന അധ്യാപികയെ കാണിക്കണം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം ഉദ്ധിതനായ നാഥ ഞങ്ങളിവിടെ പഠിച്ച ഈ പാഠങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾക്കൊരു വഴിവെളിച്ചമായിട്ട് മാറി തീരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ആമീൻ ഹായ് ബ്രോസ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വാക്കുണ്ട് അത് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം റൂവഹ പഴയ നിയമത്തിൽ മുന്നൂറ്റി എഴുപത്തെട്ട് പ്രാവശ്യവും അരൂപി എന്ന അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പ്രാവശ്യവും ഈ പദം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ബൈബിൾ പണ്ഡിതർ പറയുന്നത് റുവ കാറ്റ് ശ്വാസം വായു എന്നൊക്കെ അർത്ഥമുണ്ട് ഈ കാറ്റിനെ ഈ ശ്വാസത്തെ നമുക്ക് സ്വീകരിക്കാം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കണ്ണുകളടക്കുക പക്ഷേ നിൻ്റെ ശ്വാസം നിൻ്റെ വായു ഞങ്ങൾക്ക് നൽകണമേ നൽകിയിരിക്കുന്ന ഈ വായുവിനെ ഈ ശ്വാസത്തെ ജീവശ്വാസമാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ളവരെ ജീവനിലേക്ക് നയിക്കുവാൻ ആത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ അമേൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ ഉറപ്പാണോ നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മാമോദിസ ജലം തലയിൽ വീണ വ്യക്തികളെന്ന നിലയിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാ ഞാൻ ഉടുപ്പിട്ടപ്പോൾ അല്പം കൂടി ഒന്ന് തിരഞ്ഞെടുപ്പിലേക്ക് അല്പം കൂടി ഒന്ന് അടുത്തു ദൈവത്തിൻ്റെ മറ്റൊരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ മറ്റൊരു ജീവിതാന്തസിലേക്ക് എന്നെ തിരഞ്ഞെടുത്തു നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നാണ് മറ്റൊരു ജനത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ നമ്മൾ അടുത്ത നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഈ ആത്മാവിൻ്റെ ചൈതന്യം വളരെ പ്രസക്തമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ നമ്മൾ ഈ ശൂന്യതയിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഈ ആത്മാവാണ് പുത്രനായ ക്രിസ്തുവിലൂടെ പിതാവിലൂടെ നൽകപ്പെടുന്നതും അത് വിശുദ്ധരിലൂടെയൊക്കെ പ്രകടമാക്കി പ്രകടമാക്കി തൻ്റെ സാക്ഷ്യമായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് അവരിലൂടെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യമായിട്ട് മാറുക എന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം ആരായിരിക്കും നമ്മൾ കാണാൻ പോണേ നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അത് വേറെ ആരുമല്ല കന്യകാമറിയോ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് വചനം പറയുന്നത് അവൾ ആത്മാവിൻ്റെ നിറവ് വളരെ ദൈവത്തിൻ്റെ പദ്ധതിയോടുകൂടി തന്നെ സ്വീകരിച്ചവളെന്നാണ് പറയാൻ അതായത് പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവൾ നിറഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടാണല്ലോ അവൾ അമലോത്ഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അവൾക്ക് ആ വചനം സ്വീകരിക്കുവാനായിട്ടും വചനത്തെ ഗർഭം ധരിക്കുവാനും സാധിച്ചത് അത് ഒരു സംശയമില്ല ആ കാര്യത്തില് അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നിത്യകന്യകയായ അമലോത്ഭവ കന്യകയായ പുതിയ ഹവയായി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വചനത്തിലൂടെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് തന്നെ തന്നെ വിട്ടുകൊടുത്തതാണ് അത് വലിയ സാക്ഷ്യം കൂടിയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ആത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയെപ്പോലെയൊക്കെ നമുക്ക് ആകാൻ സാധിക്കുന്നുണ്ടോ കർത്താവിൻ്റെ ദാസി ഇതാ കർത്താവിൻ്റെ ദാസൻ എന്നൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം തർക്കത്തരവാണല്ലോ പറയണേ ഇതൊക്കെ പറയുമ്പോഴുമൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്നിലുള്ള ആത്മാവാണ് സത്യത്തെ കണ്ടെത്തുവാനായിട്ട് എന്നെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് ഈ ആത്മാവ് തന്നെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചും അമ്മയെ കൊണ്ടും പറയിപ്പിക്കുന്നത് ഇതാകർത്താവിൻ്റെ ദാസിയെന്ന് അപ്പോൾ നമ്മൾ പറയുന്നില്ല എങ്കിൽ നമ്മൾ ആത്മാവിനെ എങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു പിറകിലേക്ക് മാറ്റി വയ്ക്കണേ നമുക്ക് എന്ത് ചെയ്യണം ആത്മാവിനെ മുന്നിലേക്ക് കൊണ്ടുവരണം ആത്മാവിനെ നയിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറണം പരിശുദ്ധ അമ്മ ഇപ്രകാരം പൂർണ്ണമായിട്ട് വചനത്തിന് ആത്മാവിന് ദൈവത്തിന് സമർപ്പിച്ചതുകൊണ്ടാണ് അവൾ സഹരക്ഷകയായിട്ട് മാറുന്നത് അപ്പൊ രക്ഷകനാരാ ക്രിസ്തു കുരിശിൽ തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യന് രക്ഷ നേടിത്തുന്നത് ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് നൽകുവാനായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചത് കൊണ്ടാണ് പരിശുദ്ധ കന്നികാമറിയം സഹരക്ഷക എന്ന നിലയിൽ പ്രഥമ സാക്ഷിയായിട്ട് മാറുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ സാക്ഷിയാണ് പരിശുദ്ധ കന്യകാമറി അടുത്തു നമ്മൾ കാണുന്നത് സ്നാപയോഹനാനെ എത്രമാത്രം ചൈതന്യമുള്ള ഒരു വ്യക്തിയാണല്ലേ വളരെ കുറച്ച് വചനത്തിൽ പറയുന്നുള്ളൂ എങ്കിലും പ്രവാചകന്മാരുടെ അവസാന കണ്ണി എന്ന നിലയിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് സ്നാവയോഹനാൻ മാറുന്നത് സ്നാമകൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ മുന്നിൽ വന്ന് അവളുടെ അഭിവാദനം ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ നിറവു കൊണ്ട് തുള്ളിച്ചാടിയവനാണ് സ്നാപയോഹന അങ്ങനെ സ്നാപകൻ്റെ ജീവിതം ക്രിസ്തുവിന് മുന്നോടിയായിട്ട് മാറിക്കൊണ്ട് ആത്മാവിൻ്റെ സാക്ഷ്യമായിട്ട് മാറുന്നു പിന്നെ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാരാണ് ക്രിസ്തുവും അപ്പോസ്റ്റൽമാരും തമ്മിലുള്ള വലിയ കണ്ണിയായിട്ട് പരിശുദ്ധാത്മാവ് മാറുന്നുണ്ട് പെന്തക്കോസ്താ ദിനത്തിൽ ആത്മാവിന് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ വലിയ സാക്ഷ്യമായിട്ട് അപ്പോസ്റ്റലന്മാർ മാറുന്നുണ്ട് കഥകടച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ക്രിസ്തുവാണ് രക്ഷകനെന്ന് പറയുവാനായിട്ട് അപ്പോസ്റ്റന്മാരെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ വീണ്ടും നമ്മൾ അപ്പോസ്റ്റൽ പ്രവർത്തനത്തിൽ കാണുന്നുണ്ട് ആദിമ സഭ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിന് സാക്ഷികളാകുന്നതെന്ന് യേശുവിൻ്റെ മരണവും ഉദ്ധാനവും ഒപ്പം സ്വർഗത്തിലേക്കു കയറുകയും ചെയ്യുക കഴിയുമ്പോൾ ആത്മാവിൻ്റെ ചൈതന്യം സഭയെ പ്രചോദിപ്പിക്കുന്നുണ്ട് വിശ്വാസികളെ ഒന്നിച്ചേർത്തുകൊണ്ട് തങ്ങളുടെ അവകാശമായ പരിശുദ്ധാത്മാവിനിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ അടുത്ത ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് സഭയിലൂടെ എപ്രകാരം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സഭയെന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടമാണ് വിശ്വാസം പകർന്നു കൊടുക്കേണ്ട വേദിയാണ് സഭ ക്രിസ്തു ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാണ് സഭ എന്നാണ് പറയുന്നത് ക്രിസ്തു ശരീരമായിട്ടുള്ള ക്രിസ്തു ശിരസായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് സഭ ചിതറിക്കപ്പെട്ട ജനത്തെ ഒന്നിച്ചു ചേർക്കുന്ന ചൈതന്യമാണ് അനുരഞ്ജിപ്പിക്കുന്ന ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് തന്നെ സഭയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കണ്ടെത്തുവാൻ വേണ്ടി നോക്കുമ്പോൾ ചില അടയാളങ്ങളിലൂടെയാണ് ഈ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നത് അതിൽ ആദ്യത്തേതാണ് പരക്ലേത്ത സഹായകൻ ജവഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ യേശു ഈ സഹായനെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മാവിൻ്റെ ആ പൂർണ്ണം ആ പൂർണ്ണത ആത്മാവിൻ്റെ സാന്നിധ്യം ഒരു വചനത്തിലൂടെ നിവേശിതമായിട്ട് ദൈവവചനം നിവേശിതമായിട്ട് നമുക്ക് നൽകുന്നുണ്ട് സഭയുടെ പഠിപ്പിക്കലുകളിലൂടെ മജിസ്ട്രേരിവ് എന്നാണ് പറയുന്നത് സഭയുടെ ആധികാരമായ പഠിപ്പിക്കലുകളിലൂടെ ആത്മാവിൻ്റെ ചൈതന്യം നമ്മൾ കാണുന്നുണ്ട് സഭയിലെ കൂതാശകളിലൂടെ കൗതാശികമായിട്ടുള്ള സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നുണ്ട് ഇതിനെല്ലാം ഒപ്പം നമ്മൾ ദൈവാത്മാവിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് ഇപ്രകാരമുള്ള പഠിപ്പിക്കലുകളിലൂടെയും വചനത്തിൻ്റെ സാന്നിധ്യത്തിലും കൂതാശകളിലുമായിട്ട് ചില പ്രതീകങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ജലമാണ് ജീവജലം എന്നുള്ള ഒരു ചിന്ത നമ്മൾ കേട്ടിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ആ ജീവനിലേക്ക് നമ്മൾ നയിക്കുന്ന അരുവിയാണ് ആത്മാവ് അത് ജീവജലം അത് ആത്മാവിൻ്റെ ഒരു പ്രതീകമാണ് ജ്ഞാനസ്നാനം നമ്മൾ അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് അഭിഷേകം ക്രിസ്തു അഭിഷിക്തൻ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ക്രിസ്തു സ്ഥിരീകരണത്തിൻ്റെ ഒരു കൂതാശയം സ്വീകരണം നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കുന്ന ഒന്നാണ് സൈര് നമ്മൾ സ്വീകരിച്ചതാണ് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സ്ഥിരീകരിക്കുന്നു ആര് നീ ക്രിസ്തുവിൻ്റേതാണ് നീ ദൈവത്തിൻ്റെതാണ് വീണ്ടും അഗ്നിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ബന്ധക്കോസ്വ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് ഇറങ്ങി വന്നതായിട്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്നത് ക്രിസ്തുവിനെ പറയുന്നില്ലേ ഞാൻ വന്നിരിക്കുന്നത് തീടാനാണ് എല്ലാം കത്തിച്ചാമ്പലാക്കുവാൻ എന്തിൻ്റെ തീയായിരുന്നു അത് സ്നേഹത്തിൻ്റെ തീ അത് ആത്മാവിൻ്റെ ഒരു പ്രതീകമാണ് നമ്മൾ വീണ്ടും കാണുന്നുണ്ട് മേഘമായിട്ട് പ്രകാശമായിട്ട് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നയിക്കപ്പെടുമ്പോൾ മേഘമായിട്ടും അഗ്നി തൂണായിട്ടും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട് സോളമൻ ദേവാലയ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആത്മാവ് ഇറങ്ങി വരുന്നുണ്ട് മോശ സീനായ്മലയിൽ പ്രാർത്ഥിക്കുമ്പോൾ മേഘം ഇറങ്ങി വന്നുകൊണ്ട് മേഘം വന്ന് മൂടുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പല രീതിയിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൽ മേഘം ഇറങ്ങി വരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് അല്ലേ നമ്മൾ വായിച്ചിട്ടില്ല ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് മരുഭൂമിയിലെ ഈ സാന്നിധ്യങ്ങളും ദൈവാത്മാവിൻ്റെ മലമുകളിലെ ഈ ആത്മാവിൻ്റെ മേഘത്തൂണായിട്ടും മേഘത്തിൻ്റെ സാന്നിധ്യമായിട്ടൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മളുടെ ജീവിതങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നമ്മൾ കാണുന്നുണ്ട് മുദ്ര കരം കൈവയ്പ്പ് കൈവിരൽ പ്രാവ് ഇതെല്ലാം ആത്മാവിൻ്റെ പ്രതീകങ്ങളും പ്രതിരൂപങ്ങളുമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ യേശു ശിഷ്യന്മാരിലേക്ക് നിശ്വസിക്കുന്ന ആരെയും വായിക്കുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഞാനൊന്ന് വായിക്കാവുന്നോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹോദര ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ആത്മാവിനെ സ്വീകരിക്കുന്ന അപ്പോസലന്മാർ പിന്നീട് എന്താ ചെയ്തതെന്നോട് നമ്മൾ വായിക്കുന്നുണ്ട് കഥാവ് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഇതാണ് യോഹനാൻ ശ്രീഹയുടെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇതിൽ നമ്മൾ കണ്ടു ക്രിസ്തു നിശ്വസിക്കുന്നു ക്ലാസിൻ്റെ ആദ്യത്തിൽ നമ്മൾ എന്താ കണ്ടത് റുഹ റുഹയുടെ പറഞ്ഞാൽ എന്തായിരുന്നു ശ്വാസം കാറ്റ് വായു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഈ റുഹ എന്ന അല്ലെങ്കിൽ ഈ ശ്വാസം നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഈ റുഹയെ നമ്മൾ ജീവിക്കുന്നുണ്ടോ നമ്മൾ ഇന്ന് കണ്ട ഈ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ആത്മാവ് എപ്രകാരമാണ് തങ്ങനത്തെ തന്നെ വെളിപ്പെടുത്തുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ എപ്രകാരം ദൈവം സാക്ഷ്യമായിട്ട് അവരെ മാറ്റുന്നു അത് നമ്മൾ കണ്ടു പരിശുദ്ധ കന്യകാമറിയം സ്നാപയോഹന്നാൻ അപ്പോസ്തലന്മാർ പിന്നെ സഭയുടെ ആദിമ ക്രൈസ്തവ സഭയിലൂടെ എങ്ങനെ ജീവിതമായിട്ട് മാറുന്നു ഇതിൽ വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കുറച്ച് വ്യക്തികളുണ്ട് നിങ്ങളുടെ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്കിലില്ല എങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ് രക്തസാക്ഷികൾ അത്രമാത്രം രക്തസാക്ഷികളാണല്ലോ നമുക്ക് സഭയിലുള്ളത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഏറ്റവും ശക്തമായ സാക്ഷ്യമായിരുന്നു രക്തസാക്ഷികൾ നമ്മളും അനുദിനം രക്തസാക്ഷികളാവുന്നുണ്ട് പല രീതിയിൽ അതൊക്കെ നമ്മൾ ആത്മാവാണ് നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെ ആത്മാവിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ഈ പൂർണ്ണത നമുക്ക് സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ആത്മാവിലൂടെ നയിക്കുന്നുണ്ട് അത് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ സാക്ഷ്യമായിട്ട് മാറ്റുന്നുണ്ടോ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ആദിമ ക്രൈസ്തവ സമൂഹവും വിശുദ്ധരും പരിശുദ്ധ കന്യകാമറിയവും നിൻ്റെ ആത്മാവിലൂടെ വലിയ സാക്ഷ്യമായിട്ട് ഞങ്ങളുടെ മുന്നിലുണ്ട് അവർ നൽകിയ ആ വലിയ മാതൃക എൻ്റെ ജീവിതത്തിലൂടെ നൽകിക്കൊണ്ട് എൻ്റെ ജീവിത സമൂഹത്തിൽ എന്നെയും സാക്ഷിയാക്കി സാക്ഷ്യമാക്കി മാറ്റിയണമേ അമ്മീൻ